Hi all, welcome back to my channel. In the Adipoli taste vancho cake in a recipe item at the titular. Batter of Yoshitana, your end sponges, your cake is either the titular. Other than a course of tips and tricks, would you video will put it under a video skip the one item and then the Kadaman's Lavolo and the Namaku video to come. அப்ப இதனைட்ட ஆദ്യം തന്നെ நான் ஒயிட் ஸ்பஞ்சின்ட பேட்டர் ரெடி ஆக்கி எடுத்துட்டுണ്ട് அப்ப இதின முன்னே நான் அப்லோட் செய்துட்டுണ്ട് அப்ப சேம் वीडियोस തന്നെ சேம் ரெசிபியே காണിക്കണ്ടാന്ന് വെച്ചിട്ടാണ് ട്ടോ அப்ப ஒயிட் ஸ்பஞ்ச் வீட்டில ഒന്നും കാണിച്ചിട്ടില്ല அப்ப அதின் பேட்டர் ആണ് കാണിക്കുന്നത് அப்ப ஆ ஒரு 1 kg ന്റെ பேட்டர் நான் அதின் ஒரு கால் பாகம் ஒரு பவுலிலേക്ക് மாத்தி கொடுக்குதுണ്ട് அப்ப இது ஒரு மூணு லேயர் வெச்சிட்டு செய்யാനായിട്ടാണ് ട്ടോ நான் உத்தேசிட்டுள்ளது ரெண்டு லேயர் வானில ஸ்பஞ்சும் ஒரு லேயர் சென்ட்ரல் ஆயிட்டு சாக்லேட் ஸ்பஞ்சும் வைக்கானு அப்ப உங்களுக்கு வேணும்െങ്കിൽ നാല് லேயர் வைக்கா This is a pagadi portion of the bowl like a matta, pinner pagadi portion or bowl like a matica. The tapanyanipuru layer of matran vacuum on the corchabay, matitula, or a kalbagam, other lake or a kal teaspoon chocolate essence, other volatane, moon a tablespoon. Cocoa powder would add the water, the volanala volatane, mix the cata. Other in a session, we need the bake the canata or a 7-inch moldana and a grease the titular leather. Add the lake, vanilla sponge in the batranata or chodukunada, upper end same itula or tin and dangle, umker end matatamil bake the cup and at the leather, vanilla bake the in a session and a chocolate sponge bake the decanada, upper 180 degree, little 10 minute preheat the oven lake or 35 minutes sana and a vanilla sponge or 25 minutes sana chocolate. Sponge measured the tula the top. Nia the session is like a filling cinnam, adole, mole, cotea, and itula, ganache radiacadica. A pidana and a tips and old petty tula, upon a perfect itula ganache in the recipe and the old petty tula. Upon the Anganamasa, Adam Uru 1 kg a measurement and a parinada. Upon 155 gram, other nutan by the gram mana, correct number machine lechita alana the tula the other. Upon nutan by the gram of white chocolateum, Adi lake, Adinda correct. പകുതിയാണ് വേണ്ടത് അതായത് 75 ഗ്രാം വിപ്പിംഗ് ക്രീം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡും ചെയ്തെടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ലപോലെ ചൂടുള്ളത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക അതുകൊണ്ട് നല്ലപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ട്ടോ അപ്പോൾ അതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അതിനെ സെറ്റ് ഇനി ഡാർക്ക് കോമ്പൗണ്ടും 75 ഗ്രാം ആണ് ട്ടോ എടുത്തിട്ടുള്ളത് അതിന്റെ പകുതി വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലപോലെ ചൂടാക്കിയ ശേഷം ഇതുപോലെ മെൽട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള വാനില സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷോർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഷോർ സിറപ്പ് തന്നെയാണ് ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ക്രീം കൂടി ഫസ്റ്റ് ലെയർ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് ഗണാഷ് ഇതിലേക്ക് അതായത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ആണ് ട്ടോ ഫസ്റ്റ് ലെയർ ആയിട്ട് ഫില്ലിംഗ്സിന് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ആണ് ട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ വാനില സ്പഞ്ച് വെച്ചുകൊണ്ടാണ് അതിന് ക്രംസ് ഉള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്ടോ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം തേർഡ് ലെയർ വാനില സ്പഞ്ച് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഹേർട്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ സൈഡിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ ഞാൻ എങ്ങനെയാണ് ഹേർട്ട് ഷേപ്പിൽ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഹേർട്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അതിനുശേഷം മുഴുവനായിട്ട് നമുക്കിത് ഒന്ന് കവർ ചെയ്തെടുക്കണം നല്ല ഫിനിഷിംഗ് ആക്കി തന്നെ എടുക്കുക ഈ ഒരു കേക്ക് നല്ലപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചെടുക്കുക അതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗണാഷ് റെഡിയാക്കി എടുക്കാൻ അപ്പോഴത്തേക്കും ഗണാഷ് കുറച്ച് തിക്നെസ് ഫോമിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നുകൂടി ചൂടുവെള്ളത്തിൽ അതായത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബൗള് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ അത് മെൽട്ടായിട്ട് നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും ഇനി ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ മുഴുവനായിട്ടും ഇനി അതിന് ശേഷം ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് കൂടി ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ
എന്നിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു ബോൾ ടിപ്പോ അതല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഒരു ഭാഗങ്ങൾക്ക് അനുസരിച്ച് ഇത് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ വരച്ചാലും ഇത് നല്ലൊരു ഡിസൈൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരു ചോക്ലേറ്റ് കറക്റ്റായിട്ട് ഒന്ന് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് കേട്ടോ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൽ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്താണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ് മോൾഡ്സിൽ റെഡിയാക്കിയിട്ടുള്ളതൊക്കെ സൈഡിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് സിൽവർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയാണ് ടേസ്റ്റി ആയിട്ടുള്ള വാൻചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്സിലൂടെ അറിയിക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.